ലാറ്റിൻ അമേരിക്കയുടെ ഇടതു വസന്തത്തിന് കരുത്തേകി ബ്രസീലും ചുവന്നു തുടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തുന്നത് തടയാനും തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുമായി തീവ്ര വലതുപക്ഷ നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജെയർ ബോൾസനാരോ നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും അധികാര ദുർവിനിയോഗങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ നേതാവ് ലൂയിസ് ഇനാസിയോ ലുല ഡസിൽവ മൂന്നാമതും ബ്രസീലിന്റെ പ്രസിഡന്റായി തിരിച്ചെത്തുന്നത്. മേൽത്തട്ടുകാരുടെയും ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെയും പ്രീതി നേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ലാറ്റിൻ അമേരിക്കൻ പതിപ്പ് ബോൾസനാരോയുടെ കണക്കുകൂട്ടൽ. അധികാരം തന്നിലേക്ക് എത്തിക്കാൻ ബോൾസനാരോ ആവുന്നതൊക്കെ ചെയ്തു. ട്രംപിന്റെ ഉപദേശകരടക്കം പങ്കെടുത്ത് ഒരു വർഷം മുമ്പേ തന്നെ ഇടതുപക്ഷ വിജയം തടയാൻ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും ബോൾസനാരോയോട് കൂറു പുലർത്തുന്ന സേനാവിഭാഗം വലതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ വോട്ടർമാരെ വഴിയിൽ തടഞ്ഞതുമെല്ലാം ഇതിൽ ചിലതു മാത്രം. അതിനെല്ലാം ഇടയിൽ എടുത്തു പറയേണ്ടതാണ് ബ്രസീലിന്റെ ഫുട്ബോൾ വികാരത്തെ വോട്ടാക്കാനുള്ള ശ്രമം. ബ്രസീലും ലോകം മുഴുവനും ഫുട്ബോൾ ആവേശത്തിന്റെ അടിയൊഴുക്കുകളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ കാത്തു നിൽക്കുന്ന അവസരത്തെ ബോൾസനാരോ തന്ത്രപൂർവ്വം തന്നെ ഉപയോഗിച്ചു. ലുലയ്ക്കെതിരായ തീവ്ര വലതുപക്ഷക്കാരന്റെ വജ്രായുധങ്ങളിലൊന്നായി ബ്രസീലിന്റെ വിഖ്യാതമായ മഞ്ഞ ജേഴ്സി മാറ്റപ്പെട്ടു. ഫുട്ബോളിന്റെ മൊത്ത അവകാശികൾ എന്ന തരത്തിലായിരുന്നു ബോൾസനാരോയും കൂട്ടരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഇടപെട്ടത്. എല്ലാവരും മഞ്ഞ ജേഴ്സി അണിഞ്ഞ് വോട്ട് ചെയ്യാൻ വരിക എന്നായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ് ബോൾസനാരോ അണികളോട് പറഞ്ഞത്. തീർന്നില്ല. വോട്ട് ചോദിക്കാൻ സൂപ്പർ താരം നെയ്മറെ തന്നെ ഇറക്കി. ഫുട്ബോൾ ജീവനായവരുടെ നാട്ടിൽ നെയ്മറെക്കാളും മികച്ച മറ്റേത് ബ്രാൻഡ് അംബാസിഡറെയാണ് കിട്ടുക? പ്രസിഡന്റിന്റെ ലൈവ് ഷോയിൽ അതിഥിയായി പങ്കെടുക്കവേ നെയ്മർ പറഞ്ഞത് ലോകകപ്പിൽ നേടുന്ന ആദ്യത്തെ ഗോൾ ബോൾസനാരോയ്ക്ക് സമർപ്പിക്കും എന്നായിരുന്നു. കപ്പ് നേടിയതിനു ശേഷം ആദ്യം പ്രസിഡന്റിനെ കാണാൻ വരുമെന്ന് കൂടി പറഞ്ഞ് അദ്ദേഹം ആരാധകരെ ആവേശത്തിലാക്കി. ഇതൊക്കെ ബോൾസനാരോയ്ക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ പ്രവചനങ്ങളെക്കാൾ വർധനയുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കപ്പടിക്കാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. ബ്രസീൽ ടീമിനെയും ജേഴ്സിയെയും ബോൾസനാരോ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയത് ടീമിനുള്ളിലടക്കം പലരെയും രോഷത്തിലാക്കി. ബ്രസീൽ പതിവ് തെറ്റിച്ച് മഞ്ഞ ജേഴ്സിയോട് മുഖം തിരിച്ചു. ബോൾസനാരോയുടെ ഭരണപരാജയങ്ങളും ലുലയുടെ മുൻഭരണത്തിൽ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലടക്കം രാജ്യം കൈവരിച്ച പുരോഗതിയും താരതമ്യം ചെയ്ത് ജനത വിവേകപൂർവ്വം വോട്ട് ചെയ്തു. അങ്ങനെ ഇടത്തോട്ട് തിരിയുന്ന ലാറ്റിനമേരിക്കയുടെ ചലനത്തിന് വേഗം കൂട്ടാൻ ബ്രസീലും ഒപ്പം ചേർന്നു.